നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അങ്ങനൊരു സാഹചര്യത്തിൽ അവനവന്റെ കുടുംബത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സമാധാനം വേറെ എവിടെ നിന്നാലും കിട്ടില്ല. അതന്നെ അതങ്ങനെ ഉദ്ദേശിച്ചത്. അതാ അവൾ ഉദ്ദേശിച്ചു എനിക്ക് മനസ്സിലായി. അമ്മ തന്നെ പറ അവൾക്ക് ആരോഗ്യവും സന്തോഷവും ഉള്ള സമയത്ത് നമ്മളുടെ ഇവിടെ നിൽക്കുകയും ഒരു ബുദ്ധിമുട്ട് വരുമ്പോ അവിടെ കൊണ്ടുപോയി കളഞ്ഞെന്ന് വരൂലേ. അപ്പൊ ഞാൻ ആരായി അവളുടെ വാപ്പയുടെ മുമ്പില്? നീ എന്തിനാണ് ഇങ്ങനെ ആലോചിക്കുന്നത്? അവളുടെ ആശ്വാസത്തിന് വേണ്ടി 4 ദിവസം അവൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അതിൽ ആർക്കാണ് കുഴപ്പം? എന്തിനാ ഇങ്ങനെ ചിന്തിക്കണത്? അവനവന്റെ വീട്ടിൽ പോയി നിൽക്കുമ്പോഴല്ലേ സന്തോഷം ഉണ്ടാവുക. പിന്നിപ്പോ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞു വിടുന്നല്ലോ. പറയണ മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞാനിപ്പോ എന്താ പറയണത് നിങ്ങളോടൊക്കെ? നീ എന്തിനീ വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കാൻ? അല്ലാണ്ട് അവിടെ കൊണ്ടുപോയി ആക്കല് നടക്കൂല. നിങ്ങൾ സിറ്റുവേഷൻ മനസ്സിലാക്കേണ്ടതാ. അവളെ നീ കാണുന്നില്ലേ? ഞാൻ കാണുന്നുണ്ട്, ശുശ്രൂഷിക്കണുണ്ട്. അവക്ക് അങ്ങനെ ഈ പറയണ പോലത്തെ രോഗമൊന്നുമില്ല. രോഗമില്ലെങ്കിൽ പിന്നെ ശുശ്രൂഷിക്കണേ അവളെ? അല്ല, കൊണ്ടുപോയി ആക്കലൊന്നും നടക്കൂല. അത് എന്താ നടക്കാത്ത? നിന്റെ ആവക മുട്ടാപ്പൊക്കി ന്യായങ്ങളൊന്നും പറയണ്ട അവളെ. എന്തായാലും അവളൊരു 4 ദിവസം അവിടെ പോയി നിന്നോട്ടെ. അത് മതി. ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല. ഇടപെട്ടില്ലെങ്കിലേ ഇവരെല്ലാം കൂടെ വീട്ടിൽ കൊണ്ടാക്കും. ഒന്നുമില്ല കുട്ടിക്കൊന്നുമില്ല. അങ്ങനെ എനിക്ക് എന്താ കുഴപ്പം? ഒന്നുമില്ല. എന്താ അമ്മേ? ദേവി ചേച്ചി, കുമാരി ചേച്ചി, എന്താ സംസാരിച്ചോണ്ടിരുന്നേ? ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ. അതൊന്നുമല്ല പറ. ഇല്ല, ഒന്നുമില്ല. നിനക്ക് സുഖാണോ? അല്ല, സുഖമില്ലായിരുന്നില്ലല്ലോ. എനിക്കെന്താ അതിന് പ്രശ്നം? അല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ട് കുട്ടിക്കില്ലല്ലോ. അല്ല, ഇല്ല, ഞങ്ങൾക്കറിയാം. എന്താ ഭംഗിയാവ് നീ പറയുന്നേ? ദേവി ചേച്ചി, എന്തോ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞോ? ആ, അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞല്ലോ. ഞാൻ ഒന്ന് സഹായിക്കാനില്ല. അപ്പൊ ഉണ്ടേട്ടാ, നന്ദിനിക്ക് രമണിക്കും കാടി കൊടുത്തോ? കൊടുത്തു. അയ്യോ, അല്ല ഞാൻ കൊടുക്കായിരുന്നു. ദേവി ചേച്ചി, തുണിയൊക്കെ അലക്കിയോ? ഇല്ല. ആ, എന്നാ ഞാനത് അലക്കിയിടാവേ. ഇങ്ങനല്ലല്ലോ. അല്ല, ഒരു മാറ്റണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, പാറി പറന്ന് നടക്കണ ആ ഒരു പൊന്നുപോലത്തെ പെങ്കൊച്ചിനെയാണ് എല്ലാവരും കൂടി ഭ്രാന്തിയാക്കാൻ പോയത്. ഭ്രാന്തിയാക്ക്? എന്തപ്പം പറയണേ? അവിടെ കൊണ്ടുപോയ ആക്ക്, ഇവിടെ കൊണ്ടുപോയ ആക്ക്. അല്ല, അതിപ്പോ ആ കുട്ടിക്ക് അങ്ങനെ ഒരു സാഹചര്യം ആണെങ്കിലേ പറഞ്ഞ. ഇപ്പോ ഒരു കുഴപ്പം കാണാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലേ, 2 ദിവസം കഴിയുമ്പോ അവള് ക്ലിയർ ആയിക്കോളൂന്ന്. ഇപ്പൊ അതിന് നീ ഇങ്ങനെ മോങ്ങണ്ട കാര്യൊന്നുമില്ല. എന്തായാലും ഷായനയുടെ അച്ഛനും മാറിയല്ലോ. എങ്ങനെ എത്ര പെട്ടെന്ന് മാറിയമ്പളിയേ? അതെനിക്കറിയാൻ പാടില്ല, ചെന്ന് നോക്കട്ടെ. ആ, ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.